Hello friends, welcome back to Spicewood. എല്ലാവർക്കും സ്പൈസ്വുഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കിടക്കാച്ചി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ നോക്കാം. മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗാലിയ മെലൺ. നമ്മുടെ ഷമാമിൻ്റെ ഒക്കെ ഫാമിലിയിലുള്ള ഒരു ഫ്രൂട്ടാണിത്. ഏത് മെലനായാലും മതി, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെലൺ മതി. ഹണിഡ്യൂ മെലനോ മസ്ക് മെലനോ അല്ലെങ്കിൽ ഷമാമോ, അങ്ങനെ ഏതാ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതായാലും മതി കേട്ടോ. നമുക്ക് ഈ മെലൺ രണ്ട് പീസായിട്ട് മുറിക്കാം. ഒരു വലിയൊരു പീസും ഒരു ചെറിയൊരു പീസായിട്ട്, അങ്ങനെ രണ്ട് പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഒരു സ്കൂപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് മെലൺ സ്കൂപ്പ് ചെയ്തെടുക്കാം. ഈ മെലൺ സ്കൂപ്പ് ലാസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് മെലൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ കുരുകളും പുറത്തേക്ക് എടുക്കാം. ജ്യൂസ് അടിക്കുമ്പോൾ കുരു പെട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര കയ്പ്പ് രുചിയും, അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കുരും എടുത്ത് കളയണം. കുരെല്ലാം നല്ല വൃത്തിയാക്കി കളഞ്ഞതിന് ശേഷം നമുക്ക് ഉള്ളിലെ പൾപ്പൊക്കെ നല്ലവണ്ണം ചുരണ്ടിയെടുക്കാം. മെലൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ പൾപ്പ് എടുത്തതിന് ശേഷം ജ്യൂസ് ഒഴിക്കാൻ പാകത്തിനായിട്ട് ഒരു ബൗളാക്കി സെറ്റാക്കി വെക്കാം. ഇനി നമുക്ക് ജ്യൂസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സർ ജാറിൽ നമുക്ക് 2 കപ്പ് ചിൽഡ് മിൽക്ക്, 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, അത് നമുക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കൊക്കെ ചെയ്യാം. പിന്നെ 1/4 കപ്പ് ഫ്രഷ് ക്രീം. പിന്നെ നമ്മൾ നേരത്തെ ചുരണ്ടി വെച്ചിട്ടുള്ള മെലൻ്റെ പീസസുകൾ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കാം. ജ്യൂസ് റെഡിയായി കഴിയുമ്പോൾ നമുക്ക് മെലൺ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കി വന്ന പീസിൽ നിന്ന് നമുക്ക് മെലൺ നല്ലവണ്ണം കട്ട് ചെയ്തിട്ട് ക്യൂബ്സ് ആക്കിയിട്ട് ജ്യൂസിലിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇടയ്ക്കിട്ട് നല്ല ബൈറ്റ്സ് കിട്ടുമ്പോൾ നല്ല രുചിയായിരിക്കും അത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും കൂടെയുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്താൽ ഞാൻ ഫ്യൂച്ചർ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മുന്നേ സ്കൂപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മെലൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ജ്യൂസ് ഗാർണിഷ് ചെയ്യാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.